ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നോമ്പ് ഇന്ന് 17 ആയി. ഇപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രെഡ് വെച്ചിട്ടൊരു അടിപൊളി ഒരു ഈസി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 10 ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്ര വേണോ അത്രയും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതായി ബ്രെഡ് ഞാൻ ഓരോന്നും നമ്മൾ വല്ല എന്തിൻ്റെങ്കിലും ഒരു മൂടിയില്ലേ അടപ്പ് അത് വെച്ചിട്ടൊന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ റൗണ്ടായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി കട്ട് ചെയ്യാതെ തന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പക്ഷേ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാനൊരു തൂക്കുപാത്രം ഉണ്ടാവില്ലേ അത് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗം നല്ല ഷാർപ്പായിട്ട് ഇരിക്കുകൊണ്ട് പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ 2 എണ്ണം വെച്ചിട്ട് ഇതാ ഇതുപോലെ അമർത്തിയിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട് റൗണ്ട് ഷേപ്പിൽ. ബാക്കി വരുന്ന ഭാഗം നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് ക്രംസും ആയി കിട്ടി. അപ്പോൾ അതാ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു 10 ബ്രെഡ് ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടൊരു സ്നാക്ക് നോമ്പിനും നോമ്പില്ലാത്തപ്പോഴൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കണേ. അപ്പോൾ ഇതാ അതിൻ്റെ അരികു ഭാഗം ഉണ്ടല്ലോ ഞാൻ ഇതാ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അതിന് നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ അതാ ഓരോന്നും 2 എണ്ണം വെച്ചിട്ടാണ് കേട്ടോ ഒരു ഇത് ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബ്രെഡിൻ്റെ മുകളിൽ അരികു ഭാഗത്ത് ഒരു 2 ടീസ്പൂണ് മൈദ എടുത്തിട്ട് അതിലൊരു 1 ടീസ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയിട്ട് അത് ഈ അരികിൽ ഒന്ന് തേച്ചിട്ട് ഒന്നിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒരു ഒട്ടി ഇത് നമ്മൾക്ക് പൊരിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് വേറിട്ട് പോരാൻ പാടില്ല. പൊരിച്ചതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് ഒരു പോക്കറ്റ് പോലെ ആക്കി എടുക്കാൻ. അപ്പോൾ ഇതാ 4 ഭാഗത്തും ലേശം മൈദ തേച്ചിട്ട് ഇതാ 1 മുകളിൽ ഒന്ന് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഴിമുട്ടയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കോഴിമുട്ട ആവശ്യം വരും. അപ്പോൾ അത് വേണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കോഴിമുട്ട കുറേ വേണ്ടേ. അപ്പോൾ അതിൽ മുട്ട മുക്കി അത്രയും ആക്കി എടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദ പാലിൽ ഒന്ന് കലക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി മൈദ പാലിൽ വേണമെന്നില്ല, പച്ചവെള്ളത്തിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ മൈദ കലക്കുന്ന സമയത്ത് അതിൽ ലേശം കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അതാ എല്ലാതും മൈദയിൽ ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ബ്രെഡ് ക്രംസ് എപ്പോഴും ഞാനൊന്ന് വറുത്തെടുക്കലുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം വേണമെന്നുണ്ടെങ്കിലും ഫ്രിഡ്ജിൽ എടുത്തു വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാ എല്ലാതും പാലിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് നല്ല ചൂടായ എണ്ണയിൽ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതാ 5 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 10 ബ്രെഡ് വെച്ചിട്ട് പിന്നെ ഒരു ബ്രെഡ് എക്സ്ട്രാ ഉണ്ടായിരുന്നു, അത് ഞാൻ 2 മുറിച്ചിട്ടും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ എല്ലാതും നല്ലോണം ചൂടായ എണ്ണയിൽ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ല ചൂടുള്ള എണ്ണയിൽ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ പൊരിച്ചെടുക്കാൻ വേണ്ടി നോക്കണം. അതല്ലെങ്കിൽ ഒരുപാട് എണ്ണയൊക്കെ കുടിക്കോളും. ഇങ്ങനെ ആകുമ്പോൾ തീരെ എണ്ണ കുടിക്കില്ല, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്. ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് മുറിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഇതിലെ ഫില്ലിങ്ങിലേക്ക് ഞാൻ ഷവർമ്മക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ഉണ്ടാക്കണ എടുക്കണ പോലെ തന്നെ ചെറുതായിട്ട് എല്ലില്ലാത്ത പീസ് കട്ട് ചെയ്തെടുത്തിട്ട് 1 ടീസ്പൂൺ ഒലിവ് ഓയിലും 1 ഇഞ്ചി വെളുത്തുള്ളി 1 ലേശം ചിക്കൻ മസാല എല്ലാം കൂടി ഉപ്പാകത്തിനുള്ള ഉപ്പ് 1 ഇത്തിരി സോയാ സോസൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം എണ്ണ ഒഴിച്ചിട്ട് പൊരിക്കരുത് കേട്ടോ, തുള്ളി എണ്ണ ഒഴിച്ചിട്ട് അരച്ച് വെച്ചിട്ട് പൊരിച്ചെടുത്തുകയാണ്. അപ്പോൾ മസാലയൊക്കെ അവനാൻ്റെ ഇഷ്ടത്തിന് എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാബേജ്, കുറച്ച് ക്യാരറ്റ്, കുറച്ച് സവാള, അതുപോലെ തന്നെ ഇതിലേക്ക് വെജിറ്റബിൾ ഇടുമ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് എത്രയാണോ വേണ്ടത് അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ നമുക്ക് ഇഷ്ടത്തിന് വേണ്ടിയിട്ട്. ഇനി ഇതാ ഇതിലേക്ക് ഞാൻ മയോനൈസാണ് ചേർക്കുന്നത്. ഈ മയോനൈസ് ഒട്ടും തന്നെ കോഴിമുട്ടയൊന്നുമില്ലാതെ വെജിറ്റബിൾ മയോനൈസാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ഞാനൊരു 1 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, വെറും മയോനൈസ് മാത്രം മതി. ഇതപ്പോൾ ബ്രെഡെല്ലാം പൊരിച്ചെടുത്തതിന് ശേഷം ഞാൻ നടുകെ ഒന്ന് മുറിച്ചെടുത്തിട്ട് ഒരു പോക്കറ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മുറിക്കണ വീഡിയോ സ്കിപ്പ് ആയതാ കേട്ടോ. അതാ ഒരു ബ്രെഡ് പൊരിച്ചത് എടുത്തിട്ട് നടുകെ മുറിച്ചിട്ട് അതിൻ്റെ പകുതിയിൽ ഇതാ അങ്ങനെ പോക്കറ്റ് പോലെ ആക്കിയിട്ട് ഇത് നിറച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ചൂടോടെ
കഴിക്കാട്ട നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത് അടിപൊളി പോക്കറ്റ് ഷവർമ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. നോമ്പിന് നമുക്ക് മാറി മാറിയിട്ട് ഓരോ സ്നാക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നും വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഇത് അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്, അറിയണ കൂട്ടുകാരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്തത്. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യണം. ഇൻഷാല്ലാ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ. താങ്ക് യു.